ഇത്തവണ ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി വർക്കലക്കാർക്കൊരു വേറിട്ട സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഏഴാമത്തെയും തിരുവനന്തപുരം ജില്ലയ്ക്ക് ആദ്യത്തെയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല പാപനാശം ബീച്ചിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് പുതുവത്സര സമ്മാനമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് കേരളത്തിൽ വാട്ടർ സ്പോർട്സിന്റെ സാധ്യതകളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി ബീച്ചുകളുള്ള എല്ലാ ജില്ലകളിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നിർമ്മിക്കുമെന്ന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടന വേളയിൽ പറയുകയുണ്ടായി ബീച്ച് ടൂറിസം കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്നും വാട്ടർ സ്പോർട്സിനായി ഗോവയെയും തായ്ലാന്റിനെയും ഒക്കെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ ഇത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നുമാണ് മന്ത്രി പറഞ്ഞത് വാട്ടർ സ്പോർട്സ് സാധാരണക്കാർക്കും പ്രാപ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പിന്റെയും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെയും വർക്കല മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് നൂറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനുള്ളത് പാലത്തിന്റെ അവസാന ഭാഗത്ത് പതിനൊന്ന് മീറ്റർ നീളത്തിലും ഏഴ് മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് സുരക്ഷാ ബോട്ടുകൾ ലൈഫ് ജാക്കറ്റുകൾ ലൈഫ് ഗാർഡുകൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനവും ഇവിടെ ഉണ്ടാകും ആയിരത്തി നാനൂറോളം ഉന്നത നിലവാരമുള്ള പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ ചേർത്ത് ഉറപ്പിച്ചതാണ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പാലം വാട്ടർ സ്പോർട്സിന്റെ ഭാഗമായി ബനാന ബോട്ട് ജെറ്റ് സ്കീ സ്പീഡ് ബോട്ട് ജെറ്റ് അറ്റാക്ക് എ ടി വി എന്നിവയും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവേശനത്തിനായുള്ള നിരക്ക് ഇരുപത് മിനിറ്റ് പാലത്തിൽ ചിലവഴിക്കാനും കഴിയും